ഒൻപതാം ക്ലാസ്സിലെ ജീവശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. കൂട്ടുകാർ എല്ലാവരും ക്ലാസ്സുകൾ കാണുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നില്ലേ. ജീവശാസ്ത്രത്തിലെ 5 യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മനുഷ്യ ശരീരത്തിലെ വിവിധ ജീവൽ പ്രക്രിയകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. 6-ാമത്തെ യൂണിറ്റായ ചലനത്തിന്റെ ജീവശാസ്ത്രം എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ജീവികളിൽ എന്തിനാണ് ചലനം? ജീവനുണ്ട് എന്നതിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് ചലനം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചില ചലനങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓടുന്നു, ചാടുന്നു, നടക്കുന്നു, പിന്നെ ഹൃദയസ്പന്ദനം, ദഹന പ്രക്രിയയിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, ശ്വസന പ്രക്രിയയിൽ നടക്കുന്ന ശ്വാസോച്ഛ്വാസം. നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിൽ ഈ ചലനങ്ങൾക്കുള്ള പങ്ക് നാം മുമ്പ് പഠിച്ചതാണ്. ചലനത്തിന്റെ ജീവശാസ്ത്രം എന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് വ്യായാമത്തിന്റെ പ്രാധാന്യം, വിവിധതരം ചലനങ്ങൾ, വിവിധതരം പേശികളും അവയുടെ സവിശേഷതകളും എന്നിവയാണ്. എല്ലാ കൂട്ടുകാർക്കും ജീവശാസ്ത്രത്തിന്റെ പുസ്തകം കിട്ടിയില്ലേ? എല്ലാവരും പുസ്തകത്തിലേക്ക് നോക്കൂ. 6-ാം പാഠത്തിന്റെ തുടക്കം തന്നെ ഒരു ചിത്രം കാണുന്നില്ലേ? എല്ലാവരും കണ്ടോ? എന്താണത്? ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ട് അല്ലെ. എന്നാൽ ഈ പന്ത് കളിക്കുന്നതിൽ നിന്ന് ഒരു കുട്ടി മാറി നിൽക്കുന്നതും ആ കുട്ടിയുടെ അടുത്ത് ഒരു അധ്യാപകൻ നിൽക്കുന്നതും നിങ്ങൾ കണ്ടോ? അധ്യാപകൻ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് കുട്ടി എന്താണ് കളിക്കാതെ മാറി നിൽക്കുന്നത് എന്ന്. അതിന് കുട്ടി മറുപടി പറയുന്നത് എന്താണ്? എനിക്ക് ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം കളിക്കാൻ അറിയാം, പക്ഷേ എനിക്ക് കമ്പ്യൂട്ടർ വേണം. ഗ്രൗണ്ടിൽ കളിക്കുന്നതും കമ്പ്യൂട്ടറിൽ കളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയില്ലേ. ഏതാണ് ഏറ്റവും ഗുണകരമായത്? ഗ്രൗണ്ടിൽ കളിക്കുന്നതാണോ കമ്പ്യൂട്ടറിൽ കളിക്കുന്നതാണോ? എല്ലാവരും ഒന്ന് പറയൂ. ഗ്രൗണ്ടിൽ കളിക്കുന്നതാണ് അല്ലെ. ഗ്രൗണ്ടിൽ കളിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എല്ലാവരും പറയണം. എല്ലാവരും പറയുന്നുണ്ടല്ലോ. എന്താണ്? വിയർക്കുന്നു, അമിത വണ്ണം കുറയുന്നു, ആരോഗ്യം ലഭിക്കുന്നു, നമ്മുടെ രക്തപരിയന വ്യവസ്ഥ, ശ്വസന പരിയന വ്യവസ്ഥ, പേശി വ്യവസ്ഥ തുടങ്ങിയവയ്ക്കെല്ലാം ഗുണകരം ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നതാണ്. കളികൾ വ്യായാമമായി മാറുമ്പോഴാണ് അത് ആരോഗ്യത്തിന് ഗുണകരമാകുന്നത്. എങ്കിൽ വ്യായാമം ശരീരത്തിന് എങ്ങനെ ഗുണകരമാകുന്നു എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഈ ചിത്രത്തിലേക്കും നോക്കൂ. നമ്മുടെ ശരീരത്തിലെ ഏത് വ്യവസ്ഥയാണിത്? ഹൃദയവും രക്തക്കുഴലുകളും കാണുന്നില്ലേ? അതെ, ഏതാണ്? രക്തപര്യയന വ്യവസ്ഥ. എന്ത് വ്യവസ്ഥയാണ്? രക്തപര്യയന വ്യവസ്ഥ. വ്യായാമം രക്തപര്യയ വ്യവസ്ഥയ്ക്ക് എങ്ങനെ ഗുണകരമാകുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും ആദ്യത്തെ പ്രയോജനം ഏതാണ് എന്ന് നമ്മളിവിടെ വായിക്കാൻ പോവുകയാണ്. എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുമുള്ള രക്തപ്രവാഹം കൂടുന്നു. എന്താണ്? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുമുള്ള രക്തപ്രവാഹം കൂടുന്നു.
വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയമിടിപ്പ് കൂടില്ലേ? അതിനാൽ തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കൂടുതൽ രക്തം എത്തുന്നു. അടുത്ത പ്രയോജനം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും നോക്കൂ. ഹൃദയപേശികൾ ദൃഢമാകുന്നു. എന്താണ്? ഹൃദയപേശികൾ ദൃഢമാകുന്നു. വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയം കൂടുതൽ വേഗത്തിൽ രക്തത്തെ പമ്പ് ചെയ്യുകയും ഹൃദയമിടിപ്പ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഹൃദയത്തിന്റെ പേശികൾ കൂടുതൽ ദൃഢമാകുകയാണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ രക്തപരിചരണ വ്യവസ്ഥയ്ക്ക് എത്ര ഗുണങ്ങളാണുള്ളത്? രണ്ട് ഗുണങ്ങളാണിപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. ഒന്ന്, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുമുള്ള രക്തപ്രവാഹം കൂടുന്നു. രണ്ട്, ഹൃദയപേശികൾ ദൃഢമാകുന്നു. അടുത്ത ചിത്രം നമുക്കൊന്ന് നോക്കാം. എല്ലാവരും അടുത്ത ചിത്രത്തിലേക്കും നോക്കൂ. എന്താണ്? ഒരു കുട്ടി വ്യായാമം ചെയ്യുകയാണ് അല്ലേ. ഈ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ഗുണമാണുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും നോക്കൂ. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ വിഘടിപ്പിച്ച് പൊണ്ണത്തടി കുറയ്ക്കുന്നു. ഒന്നുകൂടെ നോക്കൂ. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ വിഘടിപ്പിച്ച് പൊണ്ണത്തടി കുറയ്ക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, കഴിക്കുന്ന ആഹാരത്തിലെ അധികമുള്ള കൊഴുപ്പിനെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും സംഭരിക്കുന്നു. നന്നായി വ്യായാമം ചെയ്യുമ്പോൾ ഈ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് വിഘടിച്ച് അമിത വണ്ണം കുറയ്ക്കുന്നു. എന്താണ് കൊഴുപ്പ് വിഘടിക്കുക എന്ന് പറഞ്ഞാൽ, വ്യായാമം ചെയ്യുമ്പോൾ ഈ കൊഴുപ്പ് പല ഭാഗങ്ങളിലേക്കും വിഘടിച്ച് അമിത വണ്ണം കുറയാൻ ഇടയാക്കുന്നു. വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള അടുത്ത ഗുണം നമുക്കൊന്ന് നോക്കാം. എന്താണ്? കൂടുതൽ വിയർക്കുന്നു. വിയർപ്പിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. ഇതെല്ലാവർക്കും അറിയാം അല്ലേ. അതായത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വിയർക്കുകയും നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ ഈ വിയർപ്പ് വഴി പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ചിത്രം ഒന്ന് കാണാം. എല്ലാവരും നോക്കൂ. അടുത്ത ചിത്രം എന്താണ്? നമ്മുടെ ശരീരത്തിലെ പേശി വ്യവസ്ഥയാണ്. എന്താണ്? ഒന്നുകൂടെ പറയൂ. പേശി വ്യവസ്ഥ. പേശി വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും നോക്കൂ. പേശികളിൽ കൂടുതൽ രക്തലോമികകൾ രൂപപ്പെടുന്നു. എന്താണ്? പേശികളിൽ കൂടുതൽ രക്തലോമികകൾ രൂപപ്പെടുന്നു. നന്നായി വ്യായാമം ചെയ്യുന്ന ഒരാളുടെ മാംസപേശികളിൽ കൂടുതൽ രക്തലോമികകൾ രൂപപ്പെടുന്നു. അതുവഴി ഗ്ലൂക്കോസ്, ഓക്സിജൻ ഇവ പേശികളിൽ ധാരാളമായി എത്തുന്നു. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒന്നാമത്തെ ഗുണമാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് എന്താണ് പേശികളിൽ ഉണ്ടാകുന്നത്? പേശികളുടെ ക്ഷമത വർദ്ധിക്കുന്നു. ഇങ്ങനെ രണ്ട് ഗുണങ്ങളാണ് വ്യായാമം വഴി പേശി വ്യവസ്ഥയിൽ ഉണ്ടാകുന്നത്. അടുത്ത ചിത്രത്തിലേക്ക് നോക്കൂ. എന്താണത്? മനസ്സിലായോ എല്ലാവർക്കും? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? നമ്മുടെ ശ്വസന വ്യവസ്ഥ. എല്ലാവരും കണ്ടോ, നമ്മുടെ ശ്വസന വ്യവസ്ഥയാണ് കാണുന്നത്. ശ്വസന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന എന്തെല്ലാം ഗുണങ്ങളാണ് എന്നാണ് നമ്മൾ അടുത്തത് കാണുന്നത്. എന്തെല്ലാമാണ്? ശ്വസന വാതകങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. എല്ലാവരും വായിക്കൂ. ശ്വസന വാതകങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. ഏതൊക്കെയാണ് ഈ ശ്വസന വാതകങ്ങൾ? എല്ലാവർക്കും അറിയില്ലേ? ഒന്ന് പറയൂ. ഏതെല്ലാമാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. എല്ലാവരും ഉറക്കെ പറയൂ. ശ്വസന വാതകങ്ങൾ ഏതെല്ലാമാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്ന് നോക്കാം നമുക്ക്. ശ്വസന വ്യവസ്ഥയിൽ എന്ത് ഗുണമാണ് വ്യായാമം വഴി ലഭിക്കുന്നത് എന്ന് നോക്കാം. അടുത്ത പോയിന്റ് നോക്കൂ. എന്താണ്? വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു. വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു.
വ്യായാമം നമ്മുടെ വിവിധ ശരീരഭാഗങ്ങൾക്ക് എങ്ങനെ ഗുണകരമാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ സ്ഥിരമായി വ്യായാമം ചെയ്യാറുണ്ടോ? രസകരമായ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ കായികക്ഷമത വർദ്ധിക്കുന്നു, പിന്നെയോ മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു. നിങ്ങൾ വിവിധ വ്യായാമങ്ങൾ പരിശീലിച്ചിട്ടുണ്ടല്ലോ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ നിങ്ങളെ അസംബ്ലിയിൽ നിൽക്കുമ്പോഴും പിടിക്ക് പോകുമ്പോഴും വ്യായാമങ്ങൾ ചെയ്യിക്കാറില്ലേ? എല്ലാവരും ഓർക്കുന്നില്ലേ? നമുക്ക് ഒന്ന് ചെയ്തു നോക്കിയാലോ? ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാവരും കൂടെ ചെയ്യണം. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. 1 2 3 4 5 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 എല്ലാവരും വിയർത്തോ? ഹൃദയമിടിപ്പ് കൂടിയോ? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, വ്യായാമം ചെയ്യുമ്പോൾ വിയർക്കുകയും ഹൃദയമിടിപ്പ് കൂടുകയും ചെയ്യുന്നുവെന്ന്. എല്ലാവർക്കും അത് മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ ചലനങ്ങൾ എന്തെല്ലാം, എത്ര തരത്തിലുള്ള ചലനങ്ങളുണ്ട്, ചലനങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, അതിന്റെ ഉദാഹരണങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ചലനങ്ങൾ ഉണ്ടാകുന്നത്? ശരീരചലനങ്ങൾ സാധ്യമാക്കുന്നത് പേശികളാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തിലെ ചില ചലനങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം. എല്ലാവരും പറയൂ. കൈകളുടെ ചലനം, ഹൃദയസ്പന്ദനം, നാക്കിന്റെ ചലനം, കാലുകളുടെ ചലനം, കൃഷ്ണമണിയുടെ ചലനം, ആമാശയത്തിലെ ചലനം. ഈ ചലനങ്ങൾ എല്ലാം നമ്മളുടെ ആഗ്രഹപ്രകാരമാണോ നടക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചില ചലനങ്ങൾ നമ്മുടെ ആഗ്രഹപ്രകാരമാണ് നടക്കുന്നത്, ചിലത് അങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ ശരീരചലനങ്ങളെ എങ്ങനെ തരംതിരിക്കാം എന്ന് നോക്കാം. ശരീരചലനങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഐച്ഛിക ചലനം, രണ്ട് അനൈച്ഛിക ചലനം. ഒന്നുകൂടി പറയൂ, ഏതാണ്? ഒന്ന് ഐച്ഛിക ചലനം, രണ്ട് അനൈച്ഛിക ചലനം. ഐച്ഛിക ചലനം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ. എന്താണ് ഐച്ഛിക ചലനം? നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളാണ് ഐച്ഛിക ചലനം. അതായത് നമ്മളുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്നത് എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? നമുക്ക് ആവശ്യമെന്ന് തോന്നുമ്പോൾ ചലിപ്പിക്കുകയും വേണ്ട എന്ന് തോന്നുമ്പോൾ ചലിപ്പിക്കാതിരിക്കുകയും ചെയ്യാവുന്നതാണ് ഐച്ഛിക ചലനം. ഐച്ഛിക ചലനത്തിന് ഉദാഹരണങ്ങളൊന്ന് നോക്കാം. എന്തെല്ലാമാണ്? കൈകളുടെ ചലനം, കാലുകളുടെ ചലനം, വിരലുകളുടെ ചലനം, ചുണ്ടുകളുടെ ചലനം. ഈ ചലനങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടാനുസരണമല്ലേ ചെയ്യുന്നത്? എല്ലാവരും ഒന്ന് ഓർത്തു നോക്കൂ. കൈകളുടെ ചലനം, കാലുകളുടെ ചലനം, വിരലുകളുടെ ചലനം, ചുണ്ടുകളുടെ ചലനം, ഇതെല്ലാം നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ ചെയ്യുകയും വേണ്ട എന്ന് തോന്നുമ്പോൾ ചെയ്യാതിരിക്കുവാനും നമുക്ക് സാധിക്കും. ഇതിനെയാണ് ഐച്ഛിക ചലനമെന്ന് പറയുന്നത്. അടുത്തത് അനൈച്ഛിക ചലനം. എല്ലാവരും നോക്കൂ, എന്താണ് അടുത്തത്?
അനൈച്ഛിക ചലനം. നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളാണ് അനൈച്ഛിക ചലനം. നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളാണ് അനൈച്ഛിക ചലനം. അതായത് നമ്മുടെ ആവശ്യമനുസരിച്ച് ചലിപ്പിക്കാനോ ചലിപ്പിക്കാതിരിക്കാനോ സാധിക്കാത്ത ചലനങ്ങൾ. ഇതിന്റെ ഉദാഹരണങ്ങളൊന്ന് നോക്കാം. എന്തെല്ലാമാണ്? ഹൃദയസ്പന്ദനം, ആമാശയത്തിലെ ചലനം, മൂത്രസഞ്ചിയിലെ ചലനം, കൃഷ്ണമണിയുടെ ചലനം. ഒന്നുകൂടി പറയാവോ എന്തെല്ലാമാണ് അനൈച്ഛിക ചലനത്തിന് ഉദാഹരണങ്ങൾ? ഹൃദയസ്പന്ദനം, ആമാശയത്തിലെ ചലനം, മൂത്രസഞ്ചിയിലെ ചലനം, കൃഷ്ണമണിയുടെ ചലനം. ഈ ചലനങ്ങൾ നമ്മൾ നിയന്ത്രിക്കാറില്ല എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയില്ലേ ഇത് നമ്മളുടെ നിയന്ത്രണത്തിലാണോ ചെയ്യുന്നത്? അല്ല, ഇതിനെയാണ് അനൈച്ഛിക ചലനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഐച്ഛിക ചലനവും അനൈച്ഛിക ചലനവും നമുക്കൊന്ന് പട്ടികപ്പെടുത്തിയാലോ? എല്ലാവരും ഓർക്കുന്നുണ്ടോ? നമുക്കൊന്ന് പട്ടികപ്പെടുത്താം. എല്ലാവരും നോക്കൂ, ഐച്ഛിക ചലനവും അനൈച്ഛിക ചലനവും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ചലനങ്ങളെ നമുക്ക് ഇതിലേക്കൊന്ന് പട്ടികപ്പെടുത്തി നോക്കിയാലോ? ഐച്ഛിക ചലനത്തിന് ഏതെല്ലാമാണ് ഉദാഹരണം പറഞ്ഞത്? കൈകളുടെ ചലനം, കാലുകളുടെ ചലനം, വിരലുകളുടെ ചലനം, ചുണ്ടുകളുടെ ചലനം. ഇതാണ് ഐച്ഛിക ചലനത്തിൽ വരുന്നത്. അടുത്തത് അനൈച്ഛിക ചലനം നോക്കൂ, ഏതെല്ലാമാണ്? ഹൃദയസ്പന്ദനം, ആമാശയത്തിലെ ചലനം, മൂത്രസഞ്ചിയിലെ ചലനം, കൃഷ്ണമണിയുടെ ചലനം. എല്ലാവരും കണ്ടോ ഐച്ഛിക ചലനവും അനൈച്ഛിക ചലനവും തമ്മിലുള്ള വ്യത്യാസം? കണ്ടോ വ്യത്യസ്ത തരം ചലനങ്ങൾ നമ്മൾ കണ്ടു ഇല്ലേ? അപ്പോൾ വ്യത്യസ്ത തരം ചലനങ്ങൾ ഉണ്ടെങ്കിൽ വ്യത്യസ്ത തരം പേശികളും ഉണ്ടാകില്ലേ? എങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിലെ വിവിധ തരം പേശികളും അവയുടെ സവിശേഷതകളും എന്തെല്ലാമെന്ന് നോക്കാം. എല്ലാവരും ഈ ചിത്രത്തിലേക്ക് നോക്കൂ. എന്താണ് അസ്ഥിപേശി? എന്താണ് അസ്ഥിപേശി അഥവാ രേഖാങ്കിത പേശി? അസ്ഥിപേശി അഥവാ രേഖാങ്കിത പേശി, എന്ത് പ്രത്യേകതകളാണ് ഈ പേശികൾക്കുള്ളത് എന്ന് നോക്കാം. എന്താണ് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു? അസ്ഥിപേശി എന്ന് പറയുന്നത് അസ്ഥികളുമായി ഏറ്റവും ചേർന്ന് കാണപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ സവിശേഷത. ഇതിന്റെ ആകൃതി ഒന്ന് നോക്കൂ. എന്താണ് ഇതിന്റെ ആകൃതി? സിലിണ്ടർ ആകൃതിയാണ്. അപ്പോൾ അസ്ഥിപേശിയുടെ രണ്ടാമത്തെ സവിശേഷത എന്താണ്? സിലിണ്ടർ ആകൃതിയിലാണ് ഈ കോശങ്ങൾ കാണുന്നത്. പിന്നെ എന്താണുള്ളത്? കുറുകെ വരകൾ കാണുന്നുണ്ടല്ലേ, കുറുകെ വരകൾ കാണുന്നു. ഇവിടെ കുറുകെ വരകൾ കാണുന്നു, ഇതാണ് ഇതിന്റെ മൂന്നാമത്തെ സവിശേഷത. അപ്പോൾ അസ്ഥിപേശികളുടെ അടുത്ത പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പേശി നമ്മുടെ ശരീരത്തിൽ സാധ്യമാക്കുന്നത് ഏത് ചലനമാണ് എന്നതാണ് അടുത്ത പ്രത്യേകത. എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ പഠിച്ചിരുന്നു ഐച്ഛിക ചലനവും അനൈച്ഛിക ചലനവും. ഇവിടെ അസ്ഥിപേശി ഐച്ഛിക ചലനമാണ് സാധ്യമാക്കുന്നത്. അടുത്ത പേശി ഏതാണെന്ന് നോക്കാം. എല്ലാവരും ചിത്രത്തിലേക്ക് നോക്കൂ. ഏതാണ് അടുത്ത പേശി? മിനുസപേശി അഥവാ രേഖാശൂന്യ പേശി. എവിടെയാണ് ഈ പേശികൾ കാണുന്നത്? ആന്ത്രാവയവങ്ങളായ ആമാശയം, ചെറുകുടൽ, രക്തക്കുഴലുകളിലും ഇവ കാണപ്പെടുന്നു. ഈ പേശി കോശങ്ങളുടെ ആകൃതിയൊന്ന് നോക്കൂ. എല്ലാവരും നോക്കൂ. മധ്യഭാഗം വികസിച്ചും രണ്ടറ്റവും കൂർത്തിട്ടുമാണ് കാണുന്നത് അല്ലേ? നമ്മൾ കാണുന്ന ബോട്ടിന്റെയും തോണിയുടെയും എല്ലാം ആകൃതിയല്ലേ? ആ ആകൃതിയുടെ പേരെന്താണ്? സ്പിൻഡിൽ ആകൃതിയാണ്.
ഒന്നുകൂടി പറയൂ എല്ലാവരും, എന്താണ് ആകൃതി? സ്പിൻഡിൽ ആകൃതി. നമ്മൾ ആദ്യം കണ്ട അസ്ഥിപേശിയിൽ കുറുകെ വരകൾ കണ്ടില്ലേ? മിനുസപേശിയിൽ കുറുകെ വരകൾ ഇല്ല. ഇതിൽ ഏതുതരം ചലനമാണ് നടക്കുന്നത്? ഏതുതരം ചലനമാണ് സാധ്യമാകുന്നത്? അനൈശ്ചിത ചലനങ്ങളാണ് സാധ്യമാകുന്നത്. അടുത്ത പേശി ഏതാണ്? ഹൃദയപേശി. എല്ലാവരും ചിത്രം കാണൂ. എന്താണ് ഹൃദയപേശി? നമുക്ക് അവയുടെ പ്രത്യേകതകൾ പരിചയപ്പെടാം. ഇത് ഹൃദയഭിത്തിയിൽ മാത്രം കാണപ്പെടുന്നു. എന്താണ് ഹൃദയപേശികളുടെ ഘടനാപരമായ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. എന്താണ്? ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ്. എല്ലാവരും കണ്ടോ? അതായത് വൃക്ഷങ്ങളുടെ ശാഖകൾ എന്ന് പറയുന്നത് പോലെ പല ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ്. അടുത്ത പ്രത്യേകത എന്താണ്? അസ്ഥിപേശിയിൽ കാണുന്നത് പോലെ കുറുകെ വരകൾ കാണപ്പെടുന്നു. അസ്ഥിപേശിയിൽ നമ്മൾ കണ്ടു കുറുകെ വരകൾ ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഇതിലും കുറുകെ വരകൾ കാണപ്പെടുന്നു. ഏതുതരം ചലനമാണ് സാധ്യമാക്കുന്നത് പറയാമോ? അതെ, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇപ്പോൾ നമ്മൾ പഠിച്ച പേശികളുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. നമ്മുടെ ശരീരത്തിൽ ഐച്ഛിക അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് വിവിധ തരം പേശികളുടെ പ്രവർത്തന ഫലമായാണ്. അസ്ഥിപേശി അഥവാ സ്കെലറ്റൽ മസിൽ. ശരീരത്തിലെ അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്ന ഇവയ്ക്ക് സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് ഉള്ളത്. കുറുകെ വരകൾ കാണപ്പെടുന്നതിനാൽ ഇവയെ രേഖാങ്കിത പേശി എന്നും വിളിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ അസ്ഥിപേശികൾ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. മിനുസപേശി അഥവാ സ്മൂത്ത് മസിൽ. ഇവ രേഖാശൂന്യപേശി എന്നുകൂടി അറിയപ്പെടുന്നു. സ്പിൻഡിൽ ആകൃതിയിലാണ് ഈ പേശി കോശങ്ങൾ കാണപ്പെടുന്നത്. ഇവയ്ക്ക് കുറുകെ വരകൾ ഇല്ല. ആമാശയം, ചെറുകുടൽ, രക്തക്കുഴൽ തുടങ്ങിയ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഇവ അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നു. ഹൃദയപേശി അഥവാ കാർഡിയാക് മസിൽ. ഹൃദയഭിത്തിയിൽ ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ് ഹൃദയപേശി. കുറുകെ വരകൾ കാണപ്പെടുന്ന ഇത്തരം പേശികൾ അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഈ പേശികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ്? തുടർച്ചയായ സങ്കോചവും പൂർവസ്ഥിതി പ്രാപിക്കലുമാണ് പേശി പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം. അങ്ങനെയെങ്കിൽ പേശി കോശങ്ങൾക്ക് ഊർജം വേണ്ടേ? ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഗ്ലൂക്കോസ്, ഓക്സിജൻ. അപ്പോൾ ഈ ഘടകങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിൽ സ്പോർട്സ് ഡേക്ക് സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഓട്ട മത്സരങ്ങളിൽ ചില കുട്ടികൾ ഓടാൻ വയ്യാതെ തളർന്നു വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കോച്ചുപിടുത്തം വന്നതാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ പേശികോശങ്ങളിൽ ഊർജം ഉപയോഗം കൂടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓക്സിജന്റെ അളവ് കുറയുകയും അവായു ശ്വസനം വഴി ഊർജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ലാക്റ്റിക് ആസിഡ് അടിച്ചു കൂടുന്നു. ലാക്റ്റിക് ആസിഡിന്റെ അളവ് കൂടുമ്പോൾ പേശികോശങ്ങളിലെ അസിഡിറ്റി ഉയരുന്നു. എന്താണ്? പേശികോശങ്ങളിലെ അസിഡിറ്റി ഉയരുന്നു, രാസാഗ്നികളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ പേശികൾ ക്ഷീണിക്കുന്നു. പേശികളെ ബാധിക്കുന്ന ഈ ക്ഷീണത്തിന് തളർച്ചയ്ക്കുമാണ് എന്ത് പറയുന്നത്? പേശി ക്ലമം എന്ന് പറയുന്നത്. എന്താണ്?
പേശി ക്ലമം. ചില കുട്ടികൾ തളർന്നു വീഴാനുള്ള കാരണം മനസ്സിലായോ? ഇവർ വിശ്രമിക്കുമ്പോൾ പേശി കോശങ്ങളിൽ അടിഞ്ഞുകൂടിയ ലാക്റ്റിക് ആസിഡ് നീക്കം ചെയ്യപ്പെടുകയും പേശികൾ വീണ്ടും പ്രവർത്തനക്ഷമമാവുകയും ചെയ്യുന്നു. എന്നാൽ സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന കുട്ടികൾക്ക് തളർച്ചയില്ലാതെ ഓടാൻ സാധിക്കും. കാരണം വ്യായാമം വഴി അവരുടെ പേശികളിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ വർദ്ധിക്കുന്നു. ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത്? നല്ല ആരോഗ്യത്തിന് വ്യായാമം അത്യാവശ്യമാണെന്ന് മനസ്സിലായി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത് ഒന്ന് പറഞ്ഞു നോക്കാം. എന്തെല്ലാമാണ് പഠിച്ചത്? വ്യായാമത്തിന്റെ പ്രാധാന്യം, വിവിധതരം ചലനങ്ങൾ, നമ്മുടെ ശരീരത്തിലെ വിവിധതരം പേശികളും അവയുടെ സവിശേഷതകളും, പിന്നെ പേശി ക്ലമം. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി ടീച്ചർ കുറച്ച് പ്രവർത്തനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് നന്നായി മനസ്സിലാക്കി പൂർത്തീകരിച്ച് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. ഇന്നത്തെ ക്ലാസ് ഇതോടെ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.